കാർഷിക രംഗത്തും ഉൽപാദന രംഗത്തും തൊഴിലുറപ്പ് പദ്ധതിയിലും ഏറെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന അവകാശവാദമായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ രമേശനുണ്ടായിരുന്നത്. സമഗ്ര ക്ഷീര വികസനം, പച്ചക്കറി ഉൽപാദനം, ഇ എം എസ് ഭവന പദ്ധതി, വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി, അങ്ങനെ നേട്ടങ്ങളുടെ പട്ടിക നീണ്ടു. കാർഷിക മേഖലയിൽ മണ്ണും ജലവും സംരക്ഷിക്കുന്നതിനും ഉൽപാദന രംഗത്ത് വലിയ മാറ്റം കൈവരിക്കുന്നതിനും തൊഴിൽ ഉറപ്പ് പദ്ധതി എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് കോട്ടയം ജില്ല ഇന്ന് മറ്റ് ജില്ലകൾക്ക് തന്നെ തെളിയിക്കുന്ന തരത്തിൽ കാർഷിക മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെയാണ് ഈ അവകാശവാദമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് റോയ്സ് ചിറയിലിന് പറയാനുണ്ടായിരുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് വിജയിച്ച തോമസ് കുന്നപ്പള്ളിയെ കൂട്ടുപിടിച്ച് ഭരണം നടത്തിയ എൽ ഡി എഫിന്റെ ധാർമ്മികതയെയും റോയ്സ് ചിറയിൽ ചോദ്യം ചെയ്തു. വർഷാവർഷം ഭരണം മാറുന്നത് വികസനത്തിന് തടസ്സമാണെന്നും കക്ഷികൾക്കുള്ളിലെ ഇങ്ങനെയുള്ള അധികാരമാറ്റ ധാരണകൾ അവസാനിപ്പിക്കണമെന്നും റോയ്സ് ആവശ്യപ്പെട്ടു. പാർട്ടികൾ തമ്മിലുള്ള എഗ്രിമെന്റ് പോലും ഈ ഭരണം മാറുന്നത് നിരോധിക്കണമെന്ന് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യക്തമായിട്ടുള്ള രൂപരേഖകൾ സ്വപ്നങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു ദീർഘകാലം അതിൻ്റെ ഒരു പ്രസിഡന്റ് നിലനിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രതിപക്ഷ നേതാവിന്റെ ഈ വാദത്തോട് പക്ഷേ ഭരണപക്ഷം യോജിച്ചില്ല. മുന്നണിയാകുമ്പോൾ വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമെന്നായിരുന്നു പ്രസിഡന്റ് ടി എൻ രമേശന്റെ മറുപടി. ഭരണത്തിന് കോട്ടമൊന്നും തട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടതുപാളയത്തിൽ നിന്ന് ജയിച്ച കേരള കോൺഗ്രസ് സെക്യുലറിനെ കൂട്ടിക്കൊണ്ടുപോയ യു ഡി എഫിന് ധാർമ്മികതയെക്കുറിച്ച് പറയാൻ അവകാശമില്ലെന്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാറിന്റെ തിരിച്ചടി സംവാദത്തെ ചൂടുപിടിപ്പിച്ചു. യു ഡി എഫ് ഭരണകാലത്തേക്കാൾ പദ്ധതി പണം കൂടുതൽ ചെലവഴിച്ചത് എൽ ഡി എഫിന്റെ കാലത്താണെന്നതിന് രേഖകളുമായിരുന്നു അനിൽകുമാർ എത്തിയത്. ഇടക്കാലത്ത് കേരള കോൺഗ്രസിനുണ്ടായ അധികാര തർക്കം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണത്തെ സ്തംഭിപ്പിച്ചുവെന്നും തൊഴിലുറപ്പ് പദ്ധതിയെ അടക്കം ഇത് ബാധിച്ചുവെന്നും അനിൽകുമാർ ആരോപിച്ചു. ഇതും ബഹളത്തിനിടയാക്കി. 2005 കൊല്ലക്കാലം യു ഡി എഫ് 25 കോടി നഷ്ടപ്പെടുത്തിയ ഔദ്യോഗിക രേഖ ഈ രേഖ ബഹുമാനപ്പെട്ട റോയ്സ് ചിറയിലിന് കൈമാറുകയാണ്. ഈ രേഖ സത്യമല്ലെങ്കിൽ ഈ ഈ സംഭവത്തിന് പിന്മാറാൻ തയ്യാറാണ്. കേരള കോൺഗ്രസ് അധികാര വടംവലി വന്നു, 6 മാസം തർക്കമുണ്ടായി. ഈ കേരള കോൺഗ്രസിന്റെ അധികാര തർക്കമാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിന് ഈ പറയുന്ന ഇത്രയും ശതമാനത്തിലേക്ക് വളർന്നു വന്ന 86ലേക്ക് എത്തിയ കോട്ടയം ജില്ലാ പഞ്ചായത്തിന് തിരിച്ചു കൊണ്ടുപോയത്. കേരള കോൺഗ്രസ് ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ നീർത്തട വികസനം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താനായി യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്ന ലാലം ഉഴവൂർ ബ്ലോക്കുകളെ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷം ആരോപിച്ചു. എന്നാൽ തൊഴിലുറപ്പ് പദ്ധതി എത്തും മുമ്പ് തന്നെ ഇവിടെ നീർത്തട വികസനത്തിനായി ഹരിയാലി പദ്ധതിക്ക് തുടക്കമിട്ടിരുന്നുവെന്ന് കേരള കോൺഗ്രസ് അംഗം നിർമ്മല ജിമി പറഞ്ഞു. ഇതേ ചൊല്ലിയും രൂക്ഷമായ വാഗ്വാദമാണ് ഉണ്ടായത്. സെൻട്രൽ ഗവൺമെന്റിന് ഹരിയാലി എന്ന് പറയുന്ന പദ്ധതി പ്രകാരം പ്രപ്പോസൽ കൊടുക്കുകയും ലാലം മാടപ്പള്ളി കോട്ടയം ജില്ലയിൽ കേരളത്തിലാണ്ട് 25 ബ്ലോക്കിനെ മറ്റും അനുവദിച്ച് കിട്ടി ലാലം മാടപ്പള്ളി ബ്ലോക്കുകളിൽ ഹരിയാലി പദ്ധതി അംഗീകരിച്ച് കിട്ടുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശത്ത് വീണ്ടും നീർത്തട പദ്ധതിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. 1500 ഏക്കർ തരിശുഭൂമി കൃഷിഭൂമിയാക്കാൻ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്ന ഭരണപക്ഷത്തിന്റെ അവകാശവാദത്തെ പ്രതിപക്ഷം ഖണ്ഡിച്ചു. മാലിന്യ സംസ്കരണത്തിനായി ഒരു പദ്ധതി പോലും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നും പ്രതിപക്ഷം ആരോപിച്ചു. കൃഷിയിലും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടായതാണ് ഏറ്റവും വലിയ നേട്ടങ്ങളെന്ന് വ്യക്തമാക്കിയ ഭരണപക്ഷം മണ്ണും ജലവും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായാവും തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയെന്നും വ്യക്തമാക്കി. ഖരമാലിന്യ പ്രശ്നമാകും തെരഞ്ഞെടുപ്പിൽ മുഖ്യമായി ഉന്നയിക്കുക എന്ന് പ്രതിപക്ഷം സൂചിപ്പിച്ചു. 15 സീറ്റ് നേടുമെന്ന് എൽ ഡി എഫ് അവകാശപ്പെട്ടപ്പോൾ അതിലും 1 സീറ്റ് കൂടുതൽ ലഭിക്കുമെന്നായിരുന്നു യു ഡി എഫിന്റെ പ്രതികരണം. ചൂടേറിയ വാഗ്വാദങ്ങൾക്കൊടുവിലും സൗഹൃദം പങ്കുവയ്ക്കാൻ ഇരുപക്ഷവും മറന്നില്ല. പ്രസ് ക്ലബ് ട്രഷറർ എസ് അനിൽകുമാർ മോഡറേറ്ററായിരുന്നു.